പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊപ്പം ഇപ്രകാരമായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ ജീവിതാനുഭവം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവചന ചിന്തകളുമായി നിങ്ങളോടൊപ്പം വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയുവാൻ കഴിയുന്നു. മാത്രമല്ല, ഇതിൽ കൂടി കേൾക്കുന്നതായ സാക്ഷ്യവും വചനചിന്തകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരാഗ്രഹമാണ് എനിക്കും അരോമ ടിവിയിൽ ഒരു അനുഭവം പറയണം, സാക്ഷ്യം പറയണമെന്ന് പല പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ പല പ്രിയപ്പെട്ടവരും ഈ ചാനൽ കടന്നു വന്ന് ദൈവവചന ചിന്തകളും സാക്ഷ്യവും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഈ സാക്ഷ്യം ഇന്ന് കേൾക്കുന്നത് ഒരനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാൻ വിശ്വസിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടതായ ആ ജീവിതാനുഭവവുമായി ഇന്ന് നമ്മോടൊപ്പം കർത്താവിൻ്റെ ദാസി ഏലിയാമ ജോസഫ് ആൻറ്റി ഈ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ ദാസിയെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസി ഏലിയാമ ജോസഫിനെ ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു പാസ്റ്റർ. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം എലിയാമ ആന്റിയെ പരിചയപ്പെടുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആന്റി, ഒന്ന് പരിചയപ്പെടുത്താമോ? ആന്റി എവിടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനിവിടെ USA ഡാലസ് എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മൂത്ത മകളുടെ കൂടെ ആണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ വീട്ടിലെ മോളും ഫാമിലിയും മൂന്ന് കൊച്ചുമക്കളും ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. ആന്റിയെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ആന്റി ഡാളസിൽ തന്നെയാണോ സ്ഥിരതാമസം? ഇപ്പോ വന്നാ ഡാൽസിൽ തന്നെയാ താമസിക്കുന്നത്. ഇനിയത്തെ കാര്യം അറിയത്തില്ല. ഓക്കെ. നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ ഞങ്ങൾ ഹൈദരാബാദിലാണ് സെറ്റിൽ ആയത്. ഹൈദരാബാദിൽ നിന്നാ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴും ഹൈദരാബാദ് തന്നെ വീടൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടിൽ റാന്നിയിലാണ്. റാന്നിയിൽ ചേത്തക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് ശരി. മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഓർമ്മകളൊന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കളും ഞങ്ങൾ 7 മക്കളും ചേർന്ന ഒരു സന്തോഷ കുടുംബമാണ്. ദൈവം അത്ഭുതകരമായി ഞങ്ങളെ സന്തോഷകരമായി നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് എൻ്റെ മാതാപിതാക്കൾ 2 പേരും നിത്യതയിലാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ നേരെ ഇളയ ഒരു ബ്രദറും നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. സഹോദരങ്ങള് ആരൊക്കെയാണ്, അവർ എവിടൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്ന് പറയാമോ? അവരൊന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് 2 ബ്രദറും ഞങ്ങള് 5 പെൺമക്കളുമാണ്. എന്റെ നേരെ ഇളയ ബ്രദറ് നിത്യതയില് വിശ്രമിക്കുന്നു. ആ ബ്രദറിന് 2 ആൺമക്കളുണ്ട്. അവർ 2 പേരും കല്യാണം കഴിച്ചു. അവർക്കും മക്കളൊക്കെ ആയി. അവര് ഒരാള് ദുബൈയിലുണ്ട്, ഒരാള് എറണാകുളത്ത് ഉണ്ട്. പിന്നെ എൻ്റെ നേരെ ഇളയ അതിൻ്റെ ഇളയ ബ്രദറ് ഇവിടെ ഹൂസ്റ്റണിലുണ്ട്, USA. അതിനിളയത് എൻ്റെ ഒരു സിസ്റ്റേഴ്സ് 2 പേര് ഡൽഹിയിലുണ്ട്. അതിൻ്റെ ഇളയത് 2 പേര് നാട്ടിലുണ്ട്. അവരെല്ലാവരും കുടുംബസ്ഥരായിരിക്കുന്നു. ദൈവം അവരെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചു. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്തെ ദൈവത്തെ ദൈവം അവരെയും അനുഗ്രഹിച്ചു. ആമേൻ. സ്തോത്രം. സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും കുറിച്ച് പരിചയപ്പെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. ആകട്ടെ, ഈ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ആന്റി എത്രാമത്തെയാ? ഞാനാ ഏറ്റവും മൂത്തത്. ഓക്കെ 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 ഓക്കെ. ഏറ്റവും മൂത്ത മകൾ എന്ന നിലയിൽ ബാക്കിയുള്ള സഹോദരങ്ങളോടുള്ള ബന്ധത്തില് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുള്ള ഉത്തരവാദിത്വമായിരിക്കുമല്ലോ നിർവഹിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി അങ്ങനെയുള്ള നല്ല ഓർമ്മകളും ആ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം.
കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മദറ് 81-ൽ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പിന്നെ ഞങ്ങള് എൻ്റെ പിതാവും ഞങ്ങളെല്ലാവരും സന്തോഷമായി തന്നെ കഴിഞ്ഞു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. എൻ്റെ മാതാപിതാക്കള് ഒരു മാർത്തോമാ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എൻ്റെ 10-ാമത്തെ വയസ്സ് വരെയും ഞങ്ങള് മാർത്തോമാ സഭയിൽ തന്നെയായിരുന്നു. ഞാനും 10 വയസ്സ് വരെ മാർത്തോമാ സഭയിൽ സൺഡേ സ്കൂളിന് പോവുകയും അവിടെ ചർച്ചിൽ പോവുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് 10 വയസ്സായപ്പോൾ എൻ്റെ മദറിന് ഒരു സുഖമില്ലാതെ വന്നു. അതേ സംബന്ധിച്ച് ഞങ്ങള് ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വരുവാനും ദൈവത്തെ അറിയുവാനും ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫാദർ വെളിയിൽ പോയിട്ട് വരുമ്പോൾ വളരെയധികം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, എന്നിട്ടും ഒരു കുറവുമില്ലായിരുന്നു എൻ്റെ മദറിനെ. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫാദർ വെളിയിൽ പോയിട്ട് വന്നപ്പം കുറച്ച് പുൽപ്പായുമായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്തായി പുൽപ്പായും കൊണ്ടൊക്കെ വന്നതെന്ന് ചോദിച്ചു. എൻ്റെ മദർ ചോദിച്ചപ്പോ, അന്നൊക്കെ ഞങ്ങൾ കൊച്ചു പിള്ളേരാ, മദർ ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്ന് ഇന്ന് ബന്ധക്കോസുകാർ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് എന്റെ ഫാദർ പോയി പെന്തക്കോസുകാരെ വിളിച്ചോണ്ട് വരുമെന്നും പ്രാർത്ഥനയ്ക്ക് വരുമെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാ അവിടെ പോയി പറഞ്ഞപ്പോഴും അവരും അത്രയും വിശ്വസിച്ചില്ല. എന്നാലും അന്ന് പ്രാർത്ഥനയ്ക്ക് കുറച്ചാൾക്കാർ വന്നു. പിന്നെ ആ ആഴ്ച മൊത്തം വീട്ടിൽ പ്രേയർ നടന്നു. എല്ലാവരും വന്ന് സന്തോഷകരമായി പ്രേയർ നടക്കുവാനും എന്റെ മദറിന് പരിപൂർണ വിടുതലും ലഭിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫാദറും മദറും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് അങ്ങനെ പോന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് മുതൽ ദൈവം ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നു. അതിനു മുന്നേ ഞങ്ങള് ഒരു നാമധേയ ക്രിസ്ത്യാനികളായിട്ട് മാത്രമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ദിവസം മുതൽ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം ആ നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുവാന് എത്ര വർണ്ണിച്ചാലും നാവ് പോരാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാതാപിതാക്കൾ മാർത്തോമാ സഭയുടെ കെട്ടുപാടിൽ നിന്ന് വന്നെന്ന് വരിയിൽ കൂടി അനേക ദൈവമക്കൾ അനേക പാസ്റ്റർമാര് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ദൈവജനം പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും ആ ദൈവവചനത്തിൽ ഉറപ്പിക്കുകയും ഒക്കെയും ചെയ്തു. ആ സഭയിലുള്ള ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല വചനങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ നല്ല അനുഭവങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഷാരോൻ ചർച്ചിന്റെ ഇതിലാണ് കൂടി പോന്നിരുന്നത്. അത് ആ സമയത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയണം. പിന്നെ എനിക്ക് 14-ാമത്തെ വയസ്സ് ആയപ്പം ഞാനും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. സ്നാനപ്പെടുന്നതിന് മുന്നേ തന്നെ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന്റെ കൃപാവരങ്ങളാൽ ദൈവം എന്നെ നിറച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പ്രായത്തിലുള്ള അനേക കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാവരും ചേർന്ന് സ്കൂളില്ലാത്ത ദിവസങ്ങളിലെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുന്നു, അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഇത്രത്തോളം നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ കൃപ എത്ര വലുതെന്ന് രുചിച്ചറിയുവാന് ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനേക പാസ്റ്റർമാര് വരികയും വചനങ്ങൾ പറഞ്ഞു തരികയും ഒക്കെയും ചെയ്തു. അങ്ങനെ അവർ വരുന്നവരെ സൽക്കരിക്കുവാനും എൻ്റെ മാതാപിതാക്കൾ വളരെ
ജാഗ്രത കാണിച്ചു, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഈ ശാരോൺ ചർച്ച് എന്തോ അറിഞ്ഞുകൂടാ, അവിടുന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോ ആ ചർച്ച് മൊത്തമായിട്ട് അവിടുന്ന് എടുത്തു. ആ ചർച്ചിന് വലിയൊരു ഹാളൊക്കെ ആയിരുന്നു. ആ ഹാളൊക്കെ അവിടുന്ന് പൊളിച്ച് അവര് മാറ്റി, പിന്നെ ആ സ്ഥലങ്ങളൊക്കെ അവര് തന്നെ ആ തന്ന ആൾക്കാർ തന്നെ എടുത്തു. അതെന്തോ പ്രോബ്ലം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ഞങ്ങള് IPCAയോട് ചേർന്ന് ആരാധിക്കുവാൻ പോയി. എന്നാൽ ആ ദേശത്തെങ്ങും ആ സമയത്ത് IPCയുടെ ഒരു ചർച്ചോ കൂടിവരവോ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലാണ് 2 വർഷം സഭായോഗം കൂടിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു എന്ന് ഓർക്കുമ്പോൾ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ ഇതെല്ലാം ഒന്നുമില്ല എന്നും ആണെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് ഒക്കെയും രാവിലെ കുഞ്ഞുങ്ങളൊക്കെയും സൺഡേ സ്കൂളിൽ വരും. അത് കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് PIP ഉണ്ട്, അതും കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അവർക്കെല്ലാം ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാനും എല്ലാവരോടും ചേർന്ന് സന്തോഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അവരുമായിട്ട് പങ്കുവെക്കുവാനും ഒക്കെയും ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ 2 വർഷം സഭായോഗം വീട്ടിൽ തന്നെ നടന്നു. അതിനിടയില് അവിടെ തന്നെ മാസിയോഗം നടത്തുവാനും, ഞങ്ങളുടെ വീടിനകത്ത് സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് വെളിയിൽ പന്തലിട്ട് മാസിയോഗം നടത്തി, അനുഗ്രഹിക്കപ്പെട്ട മാസിയോഗങ്ങൾ നടത്തുവാനും ഒക്കെയും ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയും കൺവെൻഷനും നമ്മുടെ വീടിന്റെ അവിടെ തന്നെ നടത്തി. ബൈബിൾ കോളേജിൽ നിന്നൊക്കെയും കുട്ടികളൊക്കെയും വന്ന് അവിടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ ബൈബിൾ സ്റ്റഡീസ് ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ഒക്കെയും ചെയ്തു. പരസ്യയോഗങ്ങൾ നടത്തി. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു അന്നത്തെ ദിവസങ്ങള്. അതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ ബാല്യകാലത്തിലെ സന്തോഷങ്ങള്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അതൊക്കെ ഓർത്താൽ ഇന്ന് ഒന്നുമില്ല ഈ ജീവിതത്തിൽ എന്ന് ഓർക്കുവാൻ തന്നെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മാതാപിതാക്കന്മാരെ കുറിച്ചും അവരുടെ നല്ല ഓർമ്മകളും നമ്മുടെ ജീവിതത്തില് ആ ബാല്യകാല സ്മരണകളില് എന്നും നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളാണ്, കാര്യങ്ങളാണ് ആ നല്ല ഓർമ്മകൾ. പ്രിയ എലിയാമ്മേൻ്റെ ജീവിതത്തില് കാത്തു സൂക്ഷിക്കാൻ ദൈവം പിന്നെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആകട്ടെ. മൂത്ത സഹോദരി എന്ന നിലയിൽ ജീവിതത്തിൽ ഏറ്റെടുത്ത നല്ല ഉത്തരവാദിത്വങ്ങൾക്ക് ആയിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ആന്റിയുടെ ബാല്യകാലത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും അതേ തുടർന്ന് യഥാർത്ഥമായിട്ട് കർത്താവായ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആ ഒരു അനുഭവങ്ങൾ തുടർന്നുള്ളതായ കാര്യങ്ങൾ ആന്റിക്ക് ദൈവസേനൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായിട്ട് പറയാം. ഞാൻ എൻ്റെ ബാല്യകാല സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാല് 4ാം ക്ലാസ് വരെയും എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ഉം 6ഉം 7ഉം അവിടുന്ന് കുറച്ച് ദൂരം മന്നമരുതി എന്ന് പറയുന്ന അവിടെ ഒരു സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അന്നൊക്കെയും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. എന്നെ ഞാൻ ദൂരം നിന്ന് വരുമ്പോഴേ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയും, ആ സ്തോത്രം ഹല്ലേലൂയ വരുന്നു എന്ന് പറഞ്ഞ് 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 കളിയാക്കുമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളിലൊക്കെയും. ഞാൻ പഠിക്കുവാൻ അത്ര മിടുക്കിയല്ലായിരുന്നു എന്ന് വരികിലും ദൈവ അത്ഭുതകരമായി ഓരോ ദിവസവും എന്നെ നടത്തി. ദൈവത്തിന് നന്ദിയോടെ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ, ഞാൻ 7th 6th ഒക്കെ പഠിക്കുമ്പോൾ ഈ സ്പോർട്സിനകത്തൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് കൂടിക്കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, സ്കിപ്പിങ്, ഷോർട്ട് പുട്ട്, ഓട്ടം, ഇതിനെല്ലാം എനിക്ക് 1st ക്ലാസ് ആയിരുന്നു അന്ന് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം.
അപ്പം കുറെ ഇന്ത്യയുടെ മൊത്തം ആൾക്കാരുമായിട്ടുള്ള ഒരു സ്പോർട്സിലെ ഞങ്ങൾ പങ്കെടുക്കുവാനും ആ സ്പോർട്സിൽ എനിക്ക് അവിടെ എല്ലാവരെക്കാട്ടിലും എല്ലാത്തിനും എനിക്ക് ഫസ്റ്റ് കിട്ടുവാനും അവിടുത്തെ ഗോൾഡ് മെഡല് ഞാൻ എനിക്ക് പോയി മേടിക്കുവാനും ഞാൻ പോയി മേടിക്കുവാനും സ്കൂളിൻ്റെ വകയായിട്ട് ദൈവം അതിനെല്ലാം എനിക്ക് കൃപ ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. പിന്നീട് ഞാൻ അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ സ്പോർട്സിനകത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. അതിനും പ്രത്യേകിച്ച് പിന്നെ പ്രോത്സാഹിപ്പിക്കാനും എനിക്ക് അതിനും ആരുമില്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവിടെ കൊണ്ട് സ്പോർട്സ് ഒക്കെയും അങ്ങനെ അവിടെ നിർത്തി. പിന്നെ പഠന കാര്യത്തിലൊക്കെ ഇങ്ങനെ പോയി. 10th വരെ SE ഹൈസ്കൂളിലാണ് പഠിച്ചത്, ചെത്തോങ്കര എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ 10th ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു മിഡ് വൈഫറി കോഴ്സ് പഠിച്ചു. ആ മിഡ് വൈഫറി കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കന്യാകുമാരിയിൽ ഒരു ഹോസ്പിറ്റലിലെ ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലെ നല്ലൊരു ഹോസ്പിറ്റലാണ്, ഒരു ഷീല തോമസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് ജോലി കിട്ടി. എന്നാ എനിക്ക് അവിടുത്തെ രീതികളും പ്രവൃത്തികളും എനിക്ക് അത്ര ഇഷ്ടമായത് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ 2 മാസം നിന്ന് കഴിഞ്ഞ് അവിടുന്ന് മെഡ്രാസിലെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. നല്ലൊരു ശമ്പളവും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടി. ദൈവം അങ്ങനെ നടത്തി. ആ സമയത്താണ് എൻ്റെ മാര്യേജ് കഴിഞ്ഞത്. മാര്യേജ് കഴിഞ്ഞ് ഞാൻ കുറെ നാൾ പിന്നെ ജോലിക്കൊന്നും പോയില്ല. പിന്നെ എനിക്ക് രണ്ടു പെൺമക്കളെ ദൈവം ദാനമായി തന്നു. 5 കൊച്ചുമക്കളെ തന്നു. അവരും എല്ലാവരും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതാണ് എൻ്റെ സ്കൂൾ ജീവിതം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ആൻറ്റി, ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയ കാര്യം പറഞ്ഞല്ലോ, അത് അതിൻ്റെ ആ ആ ഒരു അനുഭവം വലിയൊരു അനുഭവമാണല്ലോ. സ്വർണ്ണ മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സാധാരണമായ കാര്യമല്ല. അത് വലിയൊരു കപ്പാന്നല്ലോ, ഗോൾഡ് കപ്പ് നമ്മളെ സ്പോർട്സിന് കളിച്ചിട്ട് കിട്ടത്തില്ലേ. അതെ. അത് വലിയൊരു കപ്പാണ് കിട്ടിയത്. അത് സ്കൂളിന്റെ വകയായിട്ട് അന്ന് ആ വലിയ മീറ്റിംഗും ജാഥയും ഒക്കെ ആയിരുന്നു. എല്ലാം ഞങ്ങളെ ഒന്നിച്ച് ജാഥയൊക്കെ ചെയ്തു. അവിടുത്തെ മാനേജ്മെന്റ് എല്ലാം വന്ന് ഞങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഒക്കെ നേർന്നു. വളരെ സന്തോഷമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. ജീവിതത്തിൽ എന്നോട് സ്തോത്രം. ഒരിക്കലും മറക്കാനാകാത്ത ഒരു മുഹൂർത്തം, അല്ലെങ്കിൽ നല്ലൊരു നിമിഷമായിരുന്നു, നല്ലൊരു ഓർമ്മയായിരുന്നല്ലോ ആ സ്വർണം അതെ, ലഭിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പാരിതോഷികമൊക്കെ അന്ന് തന്നു ആൾക്കാര്? പരിദേഷം ഒന്നും തന്നില്ല, സ്കൂളിന്റെ ഇതായിട്ട് ആണ് കളിച്ചത്. അതിനാ എല്ലാവരും അഭിനന്ദിച്ചു. നല്ല അഭിനന്ദിച്ചതേ ഉള്ളൂ. അതെ. ഓക്കെ. പിന്നീട് അതിനെ കൊണ്ടുള്ള അവിടുന്ന് പിന്നെ വേറെ ഹൈസ്കൂളിലോട്ട് അങ്ങ് പോവായിരുന്നു. അപ്പൊ പിന്നെ അവിടെ നമുക്ക് അതിനോട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേറെ പ്രത്യേകിച്ച് ആരുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ഈ സ്കൂളിലെ ടീച്ചർ വിളിച്ചു എന്നെ. എന്നാ ഞാൻ പിന്നെ അതിന് അവിടെ സ്കൂളിൽ നമ്മള് പഠിച്ചിട്ട് ഇവിടെ വരുമ്പം പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ആയാലോ എന്ന് ഓർത്ത് പിന്നെ അങ്ങനെ വന്നില്ല. ഓക്കെ. ആകട്ടെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന്റെ പേരും അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറയാമോ? പറയാം. എന്റെ ഹസ്ബൻഡ് പേര് ജോസഫ് എന്നായിരുന്നു. എന്നാ എന്റെ ഹസ്ബൻഡ് റോമൻ കാതലിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. എന്നാൽ എന്റെ ഹസ്ബൻഡ് മരിക്കുന്നവരെയും ഈ രക്ഷയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചു, എന്നാൽ ദൈവഹിതം എന്തെന്നറിഞ്ഞില്ല, ഈ രക്ഷയിലേക്ക് വരുവാൻ സാധിച്ചില്ല. അങ്ങനെ എന്നാല് നല്ല ആളായിരുന്നു. എല്ലാ കാര്യത്തിനും അവരുടേതായ രീതിയില് നോയമ്പ് വന്നാല് ആ നോയമ്പ് കാലം മൊത്തം നോയമ്പ് നോക്കും, വേളാങ്കണ്ണിക്ക് പോകും. അതൊക്കെ അവരുടെ ഇതായി നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനെ കുറിച്ച് പെന്തക്കോസിന്റെ ഇതിലോട്ട് വരുവാന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു.
എന്നാ സന്തോഷകരമായ ജീവിതമായിരുന്നു. നാം എൻ്റെ ഹസ്ബൻഡ് മാത്രം ദൈവത്തെ അറിഞ്ഞ് വന്നിട്ട് ഇന്നും എൻ്റെ മക്കളെ രണ്ടുപേരും ഈ രക്ഷയിലേക്ക് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. എന്നാ അവർക്ക് എതിർപ്പൊന്നുമില്ല. അവരെ മിക്ക ദിവസങ്ങളിലും എൻ്റെ കൂടെ ചർച്ചിൽ വരും, ഇതെല്ലാം ചെയ്യുമെന്നാ. അവരും രക്ഷയിലേക്ക് വന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെയും ആ കുടുംബത്തിൽ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ആളെന്ന നിലയിലെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ചില ഓർമ്മകളും പറയാമോ? കർത്താവുമായിട്ടുള്ള ഞാന് ഇപ്പൊ ഈ കത്തോലിക്ക സഭയിൽ കത്തോലിക്കയിൽ തന്നെ കെട്ടിച്ചു എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നെന്ന് വരികിൽ കൂടി ഞാൻ എന്നും ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ജോലി സമയത്ത് ആണെങ്കിലും എൻ്റെ ടേബിളിൽ ഈ ബൈബിൾ വെച്ചിരിക്കുന്നാണ്. ഈ ആരുമില്ലാത്ത സമയത്ത് ഞാൻ ആ ബൈബിൾ എടുത്ത് ഇരുന്ന് വായിക്കും പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതകരമായി ഓരോ സ്ഥാനത്തും എന്നെ വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങള് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ കമ്പനിയുടെ മാനേജറായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ഒറീസയിലെ ഫാക്കർ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വർക്ക് ഫാബ്രിക്കേഷൻ എറക്ഷൻ പൈപ്പ് ലൈൻ മൊത്തം എൻ്റെ ഹസ്ബൻഡാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഒക്കെ ആയി പഠിക്കാൻ ഇതായിരുന്നു. ഞങ്ങളും അവിടെ തന്നെ ഒറീസയിലായിരുന്നു, അവിടെ ഭദ്രക് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളിലൊക്കെ വലുതായി സ്കൂളിൽ പോകാൻ സമയമായപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഫാമിലിയൊക്കെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നിമിത്തമാണ് ഞങ്ങൾ ഹൈദരാബാദിൽ വരുവാൻ സാധിച്ചത്. അവിടെ വന്ന് ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിൽ വന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചു. ഞങ്ങളെ താമസിപ്പിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് പിന്നെയും ഒറീസയിലേക്ക് തിരിച്ചു പോയി. ഞങ്ങൾ തനിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാ ആ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ മദർ എന്നും രാത്രിയിൽ ഞങ്ങൾക്ക് കൂട്ട് കിടക്കാൻ വരുമായിരുന്നു. ആ സമയത്ത് രാത്രിയിൽ തനിയെ ആയിരുന്നു. എന്നാ ആ സമയത്ത് വെള്ളത്തിനൊക്കെ വളരെ പ്രയാസമുള്ള ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ സമയത്ത് എനിക്ക് തെലുങ്കും ഒന്നും അറിയത്തില്ല. ആ സമയത്ത് വന്നപ്പോ ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴ് ഒരു ദിവസം ഈ രാത്രിയില് ആരോള ഞാന് കിണറ്റിന്ന് വെള്ളം കോരിയിട്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കിണറോ അങ്ങനെ ഒരു സെപ്പറേറ്റ് വീടായിരുന്നു. ആ കിണറിന്റെ അവിടെ തന്നെ തൊട്ടിയും കയറും വെച്ചിരിക്കുകയായിരുന്നു. വെള്ളം ആരാണ്ട് രാത്രി 10 മണി കഴിഞ്ഞപ്പോ ആരാണ്ട് വന്ന് ആ കതകെ മുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പോയി കിണറ്റിന്ന് വെള്ളം കോരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ശരി ആരേലും കോരിക്കൊണ്ട് പോട്ടെ, വെള്ളമല്ലേ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നാളെ കോരാമെന്ന് ഓർത്ത് ഞാനും ആ അമ്മച്ചിയും ഉണ്ട്. അപ്പൊ ഞാൻ കതക് തുറന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് കൊറേ രാത്രി ആയപ്പോഴത്തേനും പിന്നെ നമ്മുടെ കതകന്റെ വീടിന് ചുറ്റും ഇങ്ങനെ അവിടെ അതിൽ ആൾക്കാർ നടക്കുകയും അവിടെ സിഗരറ്റ് കത്തിക്കുകയും ബീഡി വലിക്കുകയും സൗണ്ട് വെക്കുകയും ഒക്കെ കതക കൊട്ടുന്ന ഒക്കെ സൗണ്ട് കേൾക്കാം. ഞങ്ങൾ കതക് തുറന്നില്ല, പേടിച്ച് ഞങ്ങള് ഞാനും അമ്മച്ചി അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. പിള്ളേർ കൊച്ചു പിള്ളേരാണല്ലോ, 6 ഇയേഴ്സ് 4 5 ഇയേഴ്സ് അത്രേ ഉള്ളൂ, കൊച്ചു പിള്ളേരായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും അങ്ങനെ ഇരുന്നു പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് വീട്, ഞങ്ങളും റോഡ് സൈഡിൽ തന്നെയാ, അതിന്റെ മുന്നിൽ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ റോഡ് സൈഡിൽ തന്നെ അവർ കുറെ വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ആൾക്കാരായിരുന്നു. ആ വീട്ടിൽ കയറി ആ വീട്ടിലെ മനുഷ്യനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ആ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി. ദൈവം അത്ഭുതകരമായി അന്ന് രാത്രിക്ക് ഞങ്ങളെ വിടുവിച്ചു ആ മരണത്തിൽ നിന്നും, ആ കള്ളന്മാരുടെ കയ്യിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു. പിന്നെ ദൈവം ഞാനിങ്ങനെ തനിയെ ഒരിക്കൽ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ, ആദ്യം ഞാൻ സ്കൂട്ടിയാ ഓടിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സ്കൂട്ടിയാൽ ഇങ്ങനെ പോകുമ്പം മുന്നിൽ നിന്ന് ഒരു ട്രാക്ടർ വരുവാ.
ആ ട്രാക്ടർ വന്ന് എന്റെ അത് അങ്ങ സൈഡിൽ കൂടെ പോകേണ്ടിയ വണ്ടി എന്റെ നേരെ വരുവ. അപ്പൊ ഞാൻ എങ്ങോട്ട് മാറണമെന്ന് അറിയത്തില്ല. അന്നാ റോഡൊക്കെ ചെറിയ റോഡും വലിയ കല്ല് മിറ്റിലോ ഇട്ട റോഡാ. റോഡിൽ കൂടെ പോകാൻ തന്നെ പ്രയാസമാ. ആ സൈഡിന്റെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ഈ ഫോണിന്റെ ലൈൻ എടുക്കാനൊക്കെ വേണ്ടി കുഴിച്ചിട്ടിരിക്കുക. എങ്ങോട്ട് മാറണമെന്ന് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ആ സൈഡിലോട്ട് പോയിട്ട് ആ വണ്ടി ആ സൈഡിലോട്ട് ഇങ്ങനെ നിർത്തി കാലങ്ങോട്ട് എടുത്തു വെക്കുകയും ആ ട്രാക്ടർ വന്നെന്റെ ഈ അണിവരലെ കാലിന്റെ വലത്തു കാലിന്റെ അണിവരലെ തട്ടിയിട്ട് ഇങ്ങനെ പോയി എന്റെ മുന്നിൽ മുന്നിലോട്ട് പോയി. അവിടെ ആ കുഴിക്കകത്ത് ആ ട്രാക്ടർ വീണു. ആ മരണത്തിൽ നിന്നൊക്കെയും ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് ആ ട്രാക്ടർ ഒരു 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 ശകലം ഇതിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാനും ആ ട്രാക്ടറും വന്ന് അങ്ങനെ നിന്ന് ദൈവം അത്ഭുതകരമായി അന്നൊക്കെ എന്നെ ആപത്തിൽ നിന്ന് പല പ്രാവശ്യം മരണത്തിൽ നിന്നൊക്കെയും ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. അതിന് മധ്യത്തിലും ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ കരുതൽ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, ദൈവത്തിന്റെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം, ഇത് ചെയ്യും അന്നമായിട്ടും ഇല്ലെന്ന് പറഞ്ഞ പോലെ ദൈവം അത്ഭുതകരമായിട്ടാണ് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കുടുംബജീവിതത്തില് ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഉത്തരവാദിത്വമുള്ളതായ ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരിക്കാനിടയായി തീർന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഞാന് ഒറീസയിൽ നിന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞ് മകൾ രണ്ടും സ്കൂളിൽ പോകും. അപ്പൊ ആ തനിയെ ആ വീട്ടിൽ എനിക്ക് തെലുങ്കും ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ തനിയെ അവിടെ ഉള്ളു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ ഓർത്ത് ഇങ്ങനെ വീട്ടിൽ തനിയെ ഇരിക്കാന്നല്ലോ. എവിടെയല്ലോ പോയി ഒരു ജോലി ചെയ്താൽ എനിക്കും ടൈം പാസ് ആകും, തനിയെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അവിടെ ചെന്നപ്പോ മലയാളി ഡോക്ടറാ. ആ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ജോയിൻ ആവാൻ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ആയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ അവിടെ, കുഞ്ഞുങ്ങളും അതിനടുത്ത് തന്നെ ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, അവരെ ഞാൻ സ്കൂളിലോട്ട് വിടും, ഞാൻ ഇവിടെ ക്ലിനിക്കിലോട്ട് കയറും. അങ്ങനെ അത് കഴിഞ്ഞ് അവരെ സ്കൂളിൽ നിന്ന് അവരെ ഈ ക്ലിനിക്കിലോട്ട് വരും, അവിടുന്ന് ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലോട്ട് പോകും. അങ്ങനെ ഹോസ്പിറ്റലില് 4.5 വർഷം ഞാൻ ജോലി ചെയ്തു. 4.5 വർഷം ജോലി ചെയ്ത് ഒരു മാസം കൊണ്ട് തന്നെ തെലുങ്കെല്ലാം ഞാൻ നല്ലതായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്നിട്ട് ഞാൻ ഈ ഫെലോഷിപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ എന്നും പറഞ്ഞ ഒരു ഇത് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു. എടുത്തു കഴിഞ്ഞ് അവിടുന്ന് ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക് ഇട്ടു. ക്ലിനിക്ക് ഇട്ടു അവ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെയാണ് ഡെയിലി പോയി വരുന്നത്. അപ്പോഴാണ് ഈ ആക്സിഡന്റ് ഒക്കെ ആയ സന്ദർഭമൊക്കെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയിട്ട് വരുമ്പോ എന്നും ആദ്യം ഞാൻ പെട്ടെന്ന് വരുമായിരുന്നു. ആദ്യം തുടങ്ങിയ സമയമൊക്കെ ആകുമ്പോൾ ആദ്യം പേഷ്യൻ്റ് ഒന്നുമില്ലായിരുന്നു, കുറച്ച് പേഷ്യൻ്റ് ഒക്കെ ഉള്ള അറിയുന്നവരൊക്കെ വന്നോണ്ടിരുന്നു. അത് കഴിഞ്ഞ് പോകെ പോകെ എനിക്ക് രാത്രിക്ക് പെട്ടെന്ന് വരാനൊക്കാത്ത രാത്രി ആകുമായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ കോൺട്രാക്ട് ജോലി വിട്ടിട്ട് എന്റെ കൂടെ വന്ന് എൻ്റെ ക്ലിനിക്കിന്റെ തൊട്ടപ്പുറത്ത് ഷട്ടർ എടുത്ത് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. അങ്ങനെ മെഡിക്കൽ സ്റ്റോറും ക്ലിനിക്കും നടത്തി. ദൈവം അത്ഭുതകരമായി ഓരോ ദിവസവും നടത്തി. എൻ്റെ ഫ്രണ്ടിൽ ഒരു MBBS ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറിനോട് വന്ന് പറയും നിങ്ങൾക്ക് ഇത്രയും പേഷ്യൻ്റ് വരുന്നല്ലോ, നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിളിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പേഷ്യൻ്റ് വരാൻ ഞങ്ങൾക്കൂടെ പ്രാർത്ഥിക്കുക എന്നും വന്ന് പറയുമായിരുന്നു. അത്ര നല്ല രീതിയിൽ ദൈവം അവിടെ അത്ഭുതകരമായി നടത്തി. ഓരോ ദിവസവും ഞാൻ പഠിക്കാനെ കൊണ്ടൊക്കെ ഒത്തിരി മണ്ടിയായിരുന്നു, എന്നാലും ദൈവം വിളിച്ച ദൈവം ഒരിക്കലും കൈവിടാതെ ഉപേക്ഷിക്കാതെ ഇത്രത്തോളം ഓരോ ദിവസവും വഴി നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒത്തിരി നല്ല ഓർമ്മകൾ ജീവിതത്തിലുണ്ട്. ഇടയ്ക്കൊന്ന് ഞാൻ ചോദിക്കട്ടെ,
തെലുങ്ക് പഠിച്ചു എന്ന് പറയുന്നു. ഒറീസയിലായിരുന്നല്ലോ ജീവിതവും പ്രവർത്തനങ്ങളും ഒക്കെ. ഒറീസയിലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒറീസയിൽ അവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങളും പോയിരുന്നു അവിടെ. മക്കൾ കൊച്ചതായിരുന്നു അന്നേരം. അവർ പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് ഹൈദരാബാദി വന്നു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ വിട്ടിട്ട് ഹൈദരാബാദിൽ പോയി 1 മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു പ്രാവശ്യം വന്നു പോകുമായിരുന്നു. അങ്ങനെ ഈ ക്ലിനിക്ക് ഉണ്ടായിരുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനിടയായി തീർന്നു. എങ്കിലും അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ആ ഒരു വിളിയോടുള്ള ബന്ധത്തിൽ പ്രയോജനപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്തൊക്കെ എനിക്ക് ആ സമയത്ത് സ്വന്തമായിട്ട് അവിടെ ചർച്ചിൽ പോകാനൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലായിരുന്നു. ആദ്യമേ മാരേജ് ചെയ്യുമ്പം പറഞ്ഞു ചർച്ചിൽ പോകുന്നതിനൊന്നും പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലേ പെന്തക്കോസ്കാർ വീട്ടിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ പുള്ളിക്ക് ഇഷ്ടമില്ലായിരുന്നു. അവ കത്തോലിക്കയുടെ ഒരു സ്പിരിറ്റ് ആയിരുന്നു. എന്നാ ആർക്കോ എന്തെങ്കിലും പാവങ്ങൾക്കോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നല്ല മനസ്സൊക്കെ തന്നെയാ. എന്നാ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു. എന്നാ ദൈവം അനേകർക്കു വേണ്ടി വന്നാലും അവിടെ ഒരു പാസ്റ്റർ, ഞങ്ങളുടെ റാന്നിക്കാരൻ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ വരും പ്രാർത്ഥിക്കും. പിന്നെ അവരുമായിട്ടൊക്കെ കൂടി ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു. അങ്ങ് പ്രത്യേകിച്ച് അങ്ങനെ വേണ്ടി പ്രവർത്തിക്കാനൊന്നും പോകാനെ കൊണ്ടുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു ആ സമയത്ത്. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആൻറ്റിക്ക് ജീവിതത്തിൽ മറക്കാനാകാത്ത സംഭവങ്ങളോ കാര്യങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തുടർമാനമായിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലാണെങ്കിൽ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥന 4 ദിവസത്തെ ഉപവാസം, വ്യാഴം വെള്ളി ശനി ഞായർ. അപ്പൊ ഞങ്ങള് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ താമസിച്ച് അവിടെ നിന്നിട്ട് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് അവിടെ കൂടി. വേറെ ഒരു അങ്കിള് 41 ദിവസം ഉപവാസ പ്രാർത്ഥനയില് ഇരിക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും അങ്ങനെ സമയത്ത് 4 ദിവസം ഒല്ലിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. എല്ലാരും ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാരും ചേർന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് 4ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച എല്ലാരും ക്ഷീണിച്ചൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാരും ഉച്ചയ്ക്ക് വന്ന് പ്രേയറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞ് എല്ലാരും കിടന്നു ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞാനും കിടന്നുറങ്ങി. ആ ഒരാഴ്ച മൊത്തം കറക്റ്റായിട്ട് ഉറക്കമൊന്നും ഇല്ലാതിരുന്ന് എന്നും രാവിലെയും രാത്രി എല്ലാം പ്രേയറിന് പോയാൽ പിന്നെ അവിടെ അന്നത്തെ കാലത്ത് ഏത് സമയത്താ തീരുന്നെന്ന് അറിയത്തില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട ദിവസം. പിന്നെ ആ അങ്കിള് 41 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രേയർ ആയിരുന്നു. അങ്ങനെ അങ്കിൾ വെള്ളം മാത്രം കുടിച്ചോണ്ട് ഉള്ള ഫാസ്റ്റിംഗ് പ്രേയർ ആയിരുന്നു. അങ്ങനെയായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദിവസം ഒരു അങ്ങനെ കിടന്ന് ഞാനിങ്ങനെ ഉറങ്ങിയപ്പോ ആരാണ്ട് വന്ന് എന്നെ ഇങ്ങനെ തട്ടി. അപ്പൊ ഞാൻ ഓർത്ത് എഴുന്നേറ്റ്, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആരെ നോക്കിയപ്പോ എല്ലാരും കിടന്ന് ഉറങ്ങുവാ, ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഓർത്തെ ആരെ വിളിച്ച് ആരോ എന്നെ ഉണർത്തിയതെന്ന് ഓർത്തിട്ട് പിന്നെ കിടക്കാൻ നോക്കിയിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഞങ്ങളുടെ വീടിന്റെ താഴ്വശത്തെല്ലാം കണ്ടമാ. അപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങി പോകാമെന്ന് നിങ്ങളുടെ താഴോട്ട് ഇറങ്ങിപ്പോയി. കണ്ടത്തിന്റെ അവിടെ എല്ലാം കർക്കിടകക്കപ്പ ഇട്ടേക്കുക. അവിടെ എല്ലാം നല്ല നീറ്റായിട്ട് കിടക്ക, ഒരു പുല്ലോ ഒന്നുമില്ല, എല്ലാം കളച്ച് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുകയും വലിയൊരു പാമ്പ് ഇങ്ങനെ പത്തി ഉയർത്തി എന്റെ മുന്നിൽ നിന്നിരിക്കുകയും എനിക്ക് അങ്ങോട്ട് മാറാനൊക്കത്തില്ല, ഇങ്ങോട്ട് മാറാനാവും. അപ്പൊ ഞാൻ ദൈവമേ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ എങ്ങോട്ട് മേളിലോട്ട് അങ്ങ് പോയി, അങ്ങ് എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. കുറെ നേരത്തേക്ക് ഞാൻ താഴെ വന്നേയില്ല. അത് കഴിഞ്ഞ് താഴെ വന്നപ്പം പാമ്പിനെയും കണ്ടില്ല, ഒന്നുമില്ല. ദൈവം അത്ഭുതകരമായി അന്ന് എന്നെ വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശത്രുവായൻ്റെ കയ്യിൽ നിന്നൊക്കെയും ദൈവം എന്നെ അന്ന് പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൽ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നിടം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന
അനുഭവങ്ങളൊക്കെ ഓർത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. പിന്നെ അതേമാതിരി തന്നെ ഞാൻ എനിക്ക് 10-12 വയസ്സുള്ള 12-13 വയസ്സ് കാണും അത്രേ ഉള്ളൂ. അപ്പം എല്ലാ പാസ്റ്റർമാരൊക്കെ വീട്ടിൽ വരുന്ന കൂട്ടത്തിൽ ഭാര്യാപുരം ജോഗനാച്ചൻ പാസ്റ്റർ രണ്ടുമൂന്ന് പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. വരുമ്പം വന്ന് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോളെ കുറിച്ചൊരു കാര്യം ഞാൻ കാണുന്നല്ലോ, ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ പിടിച്ചോണ്ട് പ്ലെയിനെ കയറാൻ പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഞാനൊന്നും പാസ്റ്ററോട് പറഞ്ഞില്ല. അന്നത്തെ സാഹചര്യം നോക്കുവാണെങ്കിൽ അന്ന് ഫ്ലൈറ്റ് കയറാൻ പോകാനുള്ള സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല, പഠിക്കാനും ഞാൻ മണ്ടിയ. അപ്പം ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ എൻ്റെ മൂത്ത മോളെ രണ്ടാമത്തെ മോളെയും കൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാൻ, അവക്ക് 4 വയസ്സുണ്ട്. അപ്പൊ ഞാൻ അവളെ കൈ പിടിച്ചോണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാനൊക്കെ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് എന്നോട് ആരാണ്ട് പറയുന്ന മാതിരി, അന്ന് ആ പാസ്റ്റർ പറഞ്ഞ പ്രവചന നിവൃത്തിയായല്ലോ, നീ അത് മറന്നു കളഞ്ഞു എന്ന്. അത് അന്ന് പറഞ്ഞ ഞാൻ അതിനെ കുറിച്ച് പിന്നെ ഓർത്തിട്ടേ ഇല്ല. അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആ സമയത്ത് ഓർമ്മപ്പെടുത്തി, ദൈവം വെറുമാക്ക് പറയുന്നവനല്ല, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ ഓർക്കാൻ വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടിക്കാലത്തു മുതൽ തന്നെ കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന, അല്ലെങ്കിൽ 10-ാമത്തെ വയസ്സിൽ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ മാതാപിതാക്കന്മാർ വിശ്വാസത്തിലായിരുന്നു, സഹോദരങ്ങൾ എല്ലാവരും വിശ്വാസത്തിൽ വന്നു മാർത്തോമാ പശ്ചാത്തലത്തിൽ നിന്ന്, പിന്നെ എങ്ങനെയാണ് ഒരു കത്തോലിക്ക കുടുംബത്തിലുള്ളതായ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകാനിടയായി തീർന്നത്? പാസ്റ്റർ അതെന്ന് പറഞ്ഞാല് ഞങ്ങള് ലവ് മാരേജ് ഒന്നുമല്ല. ഞാൻ മെഡ്രാസിലായിരുന്നപ്പോ എൻ്റെ എന്നാ എൻ്റെ നേരെയുള്ള ബ്രദറിന്റെ കല്യാണം എൻ്റെ കല്യാണത്തിന് മുന്നേ ആയി. അപ്പൊ എൻ്റെ കല്യാണം ഒക്കെ കുറെ ആലോചിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ കല്യാണം വേണ്ട, ജോലിയൊക്കെ ആയിട്ട് മതി, വീട്ടിലെ സാഹചര്യമൊക്കെ കുറച്ച് ഇതായിട്ടൊക്കെ മതി എന്നും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചില്ല. എൻ്റെ ഈ ഹസ്ബൻഡ്, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ഒരു ഫാമിലി ഫ്രണ്ട്, അവര് ഫാമിലി അവര് 3 പേരും കൂടെ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പം അന്ന് ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡിനെ. അവിടെ ഹസ്ബൻഡിനെ അഡ്മിറ്റ് ചെയ്ത് ആയിട്ട് ആ ഫാമിലി ആയിട്ട് വന്ന അവര് അങ്ങ് പോയി. നെക്സ്റ്റ് ഡേ പിന്നെ അവര് വന്നത്. അപ്പൊ ഞങ്ങൾ വൈകിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങള് ഞാനും വേറെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ താമസിക്കുന്ന, ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു പോയി തിരിച്ചു വന്നു. അപ്പം ചോദിച്ചു സ്ഥലങ്ങള്, സ്ഥലം എവിടാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ, ഞങ്ങളുടെ സ്ഥലം ഒക്കെ പറഞ്ഞു, അത്ര പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അറിയാതെ തന്നെ ഇവരെന്റെ വീട്ടിലോട്ട് ഫോൺ ചെയ്തു, ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞാൻ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് സമുദായത്തിലുള്ള കല്യാണം വേണ്ട എന്ന് പറഞ്ഞപ്പം എൻ്റെ പിതാവ് അവിടെ പോയി എല്ലാം അന്വേഷിച്ചപ്പം നല്ല ആൾക്കാരാ, നല്ല സ്വഭാവമാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ പിതാവിൻ്റെ എന്റെ ഹസ്ബൻഡും പറഞ്ഞു, ചർച്ചിലൊക്കെ പോകുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ പിതാവിൻ്റെ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയി, എനിക്ക് മാരേജ് ആയില്ലല്ലോ എന്ന് ഓർത്ത് എൻ്റെ പിതാവിന് ഒരു സങ്കടം. ശരിയെന്ന് വെച്ച് അങ്ങനെ ആ കല്യാണം, എൻ്റെ പിതാവിനെ ഞാൻ അറിയാതെ എൻ്റെ ഹസ്ബൻഡ് ടെലഗ്രാം ചെയ്ത് വരുത്തിച്ചു ഇവിടെ മെഡ്രാസിൽ വന്നു. അങ്ങനെ കണ്ടിട്ട് പോയി അന്ന് കണ്ട്, പിന്നെ അങ്ങനെ കല്യാണമെല്ലാം മെഡ്രാസിൽ വെച്ച് തന്നെ കല്യാണം ഒക്കെ ആയി. പിന്നെ അതിൽ നിന്ന് എൻ്റെ ഫാദർ പോയിട്ട് വന്ന്, എൻ്റെ മദറും ഒക്കെ പിന്നെ വന്ന്, ബ്രദറും ഒക്കെ വന്ന്
കല്യാണമൊക്കെ ആയത്. അങ്ങനെ കല്യാണമായത്. ഓക്കേ. ആകട്ടെ, ആൻ്റിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവങ്ങൾ, രോഗസൗഖ്യം, അങ്ങനെയുള്ള പ്രത്യക്ഷമായ എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാം. അത് പറയാൻ ഒത്തിരി ഉണ്ട് പാസ്റ്റർ. ഞാൻ 2019-ലെ കോവിഡിന് മുന്നേ ഇവിടെ വന്നു. അപ്പം ഞാൻ തനിയെ അവിടെ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ 4.5 വർഷം ജോലി ചെയ്യുമായിരുന്നു പറഞ്ഞ് സ്വന്തമായിട്ട് ക്ലീൻ. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി സ്വന്തം, പിന്നെയും ക്ലീൻ, ആദ്യമേ ഉണ്ടായിരുന്ന ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറും ഒക്കെ വിറ്റതായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് ചുമ്മാ ഇവിടെ, അപ്പം മരിച്ചു കഴിഞ്ഞ് എൻ്റെ മോളും ഫാമിലിയും ഒക്കെ അവരവിടെ വന്നപ്പം പിന്നെ ഞാൻ അവരിലൂടെ തിരിച്ചു വന്നു. ഇവിടെ വന്ന് 6 മാസം ഇവിടെ നിന്നിട്ട് പിന്നെയും തിരിച്ച് നാട്ടിൽ പോയി. നാട്ടിൽ പോയപ്പം പിന്നെ ചുമ്മാതെ വീട്ടിൽ ഇരിക്കുമ്പം എന്താ ചെയ്യാനാന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പം എല്ലാരും അത് ചെയ്യ് ഇത് ചെയ്യെന്നൊക്കെ പറഞ്ഞു. എന്നാ എനിക്ക് അതൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത ജോലിയാണെങ്കിൽ എനിക്ക് ചെയ്യാനൊക്കെ അറിയാം, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അപ്പം ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോർ വിടാനൊക്കെ ഉണ്ടെല്ലാം ശരിയാക്കി. അങ്ങനെ പിന്നെ 4.5 വർഷം ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറും സ്വന്തമായിട്ട് തന്നെ ഇട്ട് അവിടെ നടത്തി. ഞാൻ നടത്തി. അത് കഴിഞ്ഞ് ഞാൻ ആ കോവിഡിന് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് മോളൊക്കെ പറഞ്ഞു, എല്ലാരും പറഞ്ഞു മമ്മി തന്നെ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ്, അവര് എന്നെ ഇവിടെ വിളിപ്പിച്ചു. പിന്നെ അപ്പൊ ഞാൻ എല്ലാം സെറ്റില് ചെയ്തെല്ലാം ഇട്ടിട്ട് തന്നെ ഇവിടെ വന്നു. വന്നു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞുടനെ എൻ്റെ ഫാദറ് മരിച്ചു, ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ 2 മന്ത്സ് ആയപ്പോ പിന്നെയും തിരിച്ച് നാട്ടിൽ പോയി എൻ്റെ ഫാദറിനെ കാണാൻ പോയി. എൻ്റെ ഫാദറിന് 95 വയസ്സായപ്പോഴാണ് മരിച്ചത്. മരിക്കുന്നവരെയും എൻ്റെ ഫാദറിനെ കുറിച്ച് പറഞ്ഞാൽ അത് വലിയൊരു ഇതാണ്. വളരെയധികം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു. അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ എല്ലാവരെയും ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ആ മരിക്കുന്ന സമയം വരെ ഞങ്ങളുടെ അവിടെ ചർച്ചിലെ പാസ്റ്ററിനോ ചോദിക്കും, ആ പാസ്റ്ററിനും കുടുംബത്തിനും അരിയുണ്ടോ സാധനമുണ്ടോ എന്ന് നിങ്ങൾ തിരക്കിയോ, അവരുടെ അവർക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ തന്നെ ഫോൺ എടുത്തിട്ട്, അവിടെ ഞങ്ങൾ അറിയുന്ന ഒരു കടയുണ്ട്, ആ കടക്കാരൻ്റെ ഫോൺ നമ്പർ അറിയാം, ആ കടയിൽ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പാസ്റ്ററിന് ഇത്രയും സാധനങ്ങൾ കൊണ്ടു കൊടുക്ക, നിങ്ങൾ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പൈസ മേടിച്ചോ എന്ന് പറഞ്ഞ് അവരോട് പറയാം. അങ്ങനെ അത്ര നല്ല ഒരു ഫാദറായിരുന്നു, ഫാദർമാരുമായിരുന്നു ഞങ്ങളുടേത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ 95-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ ഈ ലോകത്തിൽ നിന്ന് മരണമൊഴിയായി കടന്നുപോയി. എന്നാൽ നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫാദറിനെ കാണാനൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്ന് ചെന്നപ്പം എൻ്റെ ഈ ഈ ലെഫ്റ്റ് സൈഡ് കോളർ ബോണിൻ്റെ അവിടെ ചെറിയൊരു ലൈൻ മാതിരി എന്നാ ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു. എന്നാൽ എനിക്കത് ക്യാൻസർ ആണെന്നോ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, ഞാൻ നല്ലതായിട്ട് തന്നെയുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു എനിക്ക്. അപ്പൊ ശരി, ഞാൻ തിരിച്ചു. പിന്നെയും 2 മാസം കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് 2 മാസം കഴിഞ്ഞപ്പം തിരിച്ച് പിന്നെ ഇവിടെ അമേരിക്ക വന്നു. അമേരിക്ക വന്നു പിന്നെ ആ സമയത്ത് കോവിഡിന്റെ ഒക്കെ സമയമാ. വന്നു കഴിഞ്ഞ് അത് ഇവിടെ വന്നൊരു 2-3 മന്ത്സ് ആയപ്പോഴത്തേന് അത് ചെറുതായിട്ട് വലുതായി, ഒരു നാരങ്ങയുടെ അത്രയും വലുതായി. അപ്പം വലുതായപ്പം ഞാൻ എന്നിട്ടും ഇവിടെ ആരോടും പറഞ്ഞില്ല, പറയാതെ തന്നെ അങ്ങനെ ഇരുന്നു. അപ്പൊ ഈ കോളർ ബോണിന്റെ ഇവിടെ ആകുമ്പോ ആർക്ക് നോക്കിയാലും കാണാം. അപ്പൊ എന്റെ മോള് തന്നെ അത് കണ്ടിട്ട് ചോദിച്ചത് എന്തോ അമ്മയെ ഒന്നും പറയാന്ന് എന്തോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അതിങ്ങനെ ഒരു ഇത് വന്നതാ, അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല എന്തുവാന്നെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ പോയി നമുക്ക് കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങള് പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം എനിക്ക് ഗ്രീൻ കാർഡ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല.
ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനൊക്കുള്ളൂ. എങ്ങനെന്നാലും അവൾ പറഞ്ഞു 2 ദിവസം നമുക്ക് പോയി കാണിക്കാം, അവരെന്നോ പറയുന്നത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 ദിവസം പോയി. 2 ദിവസം പോയപ്പോഴത്തേനെ $20,000 ആയി 2 ദിവസത്തേക്ക്. അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു 4th stage cancer. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ അവർ പറഞ്ഞു ജീവിക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല, ഏതായാലും ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം. എന്നാൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് വരികയില്ല, നിങ്ങൾ ഡെയിലി പൈസ തന്നിട്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് വരികയും നമ്മളെ കൊണ്ട് പ്രയാസമാണല്ലോ. അതുകൊണ്ട് ഞാൻ, എനിക്ക് ഹൈദരാബാദിൽ ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തോളാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും സതീഷ് കുമാർ പാസ്റ്ററും ഫാമിലിയും പിന്നെ ചർച്ചിലുള്ള മെമ്പേഴ്സും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇരിക്കെ 2 ദിവസം കഴിഞ്ഞോടനെ രാവിലെ ഒരാൾ ഒരു ഫോൺ ചെയ്തു എൻ്റെ മോൾക്ക്, ഏലിയാമ്മ ജോസഫ് ആരാന്ന് ചോദിച്ചിട്ട്. അപ്പൊ മോള് പറഞ്ഞു എൻ്റെ മമ്മിയാ, ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നതാ, അപ്പൊ ഇൻഷുറൻസും ഗ്രീൻ കാർഡും ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചു. ഇൻഷുറൻസും ഗ്രീൻ കാർഡും ഒന്നുമില്ല, ഇപ്പൊ തന്നെ നാട്ടിൽ നിന്ന് വന്നതേ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നിന്റെ മമ്മിയുടെ പേപ്പേഴ്സ് എല്ലാം എടുത്തോണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. എൻ്റെ മോന് അപ്പൊ പെട്ടെന്ന് പേപ്പേഴ്സ് എല്ലാം എടുത്തോണ്ട് അവരുടെ ഓഫീസിൽ ചെന്നു. ചെന്ന് കഴിഞ്ഞ് അവിടെ പേപ്പറെല്ലാം നോക്കിയിട്ട് എല്ലാം ആ പേപ്പർ വർക്കൊക്കെ ചെയ്തു. ആ മനുഷ്യനെ ഇന്നും ആ മനുഷ്യൻ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ചെയ്ത് ഈവനിങ് ആയപ്പോഴത്തേന് എനിക്ക് 100% ഇൻഷുറൻസ് റെഡി എന്ന് പറഞ്ഞ ഫോൺ വന്നു. ദൈവത്തിന്റെ ഒരു അത്ഭുതം. എല്ലാവരോടും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല, നിങ്ങൾ ഇപ്പൊ തന്നെയല്ലേ വന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഈ 100% ഇൻഷുറൻസ് റെഡിയായി എന്ന്. എല്ലാവർക്കും ഒരു അതിശയം. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ട് മാനിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ആ ഇൻഷുറൻസ് എല്ലാം റെഡിയായി. നെക്സ്റ്റ് ഡേ മുതൽ ഹോസ്പിറ്റലിൽ പോയി, അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. അവർ മരിക്കും എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ദൈവം തന്ന ജീവനെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ, നമ്മൾ കരഞ്ഞു വിളിച്ചു ഇരുന്നിട്ട് കാര്യമില്ല. ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം തരുന്ന ആയുസ് എത്രയെന്ന് അത്ര ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവം വിളിക്കുമ്പം ദൈവസന്നിധി പോവുക. ഞാനും പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, അന്ന് മുതൽ ട്രീറ്റ്മെന്റ് ചെയ്തു. എല്ലാ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് എനിക്ക് 16 കീമോ ആദ്യം ചെയ്യണമായിരുന്നു. 3 ആഴ്ചയിൽ ഒരു കീമോ വെച്ച് 6 കീമോ ചെയ്യണമായിരുന്നു, 3 ആഴ്ചയിൽ ഒരെണ്ണം. അങ്ങനെ 6 കീമോ ചെയ്തു. എൻ്റെ ഹെയർ മൊത്തം പോയി. രണ്ടാമത്തെ കീമോയ്ക്ക് മൊത്തം ഹെയർ പോയി. പിന്നെ 2-3 കീമോ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഫുള്ള് ബാക്ക് പെയിനും ഫീവറുമായി. അങ്ങനെ കീമോ രണ്ട് കീമോ എനിക്ക് അങ്ങനെ ലേറ്റായി. ആ സമയത്ത് മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫുള്ള് ഫീവറായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി, അവരെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് അന്ന് മുതൽ എനിക്ക് അവര് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ IV ഗ്ലൂക്കോസിനകത്ത് ഇട്ട് തരും, ടാബ്ലറ്റും എല്ലാം തരും. എന്നാലും എനിക്കൊരു കുറവുമില്ല. എല്ലാ ടെസ്റ്റും ചെയ്തു, MRI സ്കാൻ X-ray എല്ലാം ചെയ്തു, എന്നിട്ടും ഒന്നും ഇല്ല. അപ്പം എനിക്കൊന്നും കഴിക്കാൻ വയ്യ. അന്ന് മുതൽ ഹോസ്പിറ്റലിൽ കിടക്കുക, അവർ ഈ മെഡിസിൻസ് ഒക്കെ തരുക, കഴിക്കുക. എന്നാ ഫുഡ് കാണുമ്പോ അത് അവിടെ വാതലിന്റെ അടുത്ത് വരുമ്പോഴത്തേനും എനിക്ക് വോമിറ്റിങ്. ഒന്നും എനിക്ക് കഴിക്കാനൊക്കത്തില്ലായിരുന്നു, അത്രയ്ക്ക് പ്രയാസമായിരുന്നു. അങ്ങനെ 8 ദിവസം ഒന്നും കഴിക്കാതെ തന്നെ കിടന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാന് 8ാമത്തെ ദിവസം രാവിലെ ഞാൻ കുറെ കരഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ആരുമില്ല, ഞാൻ തന്നെ ഉള്ളു റൂമില്. കോവിഡിന്റെ സമയം ആരെയും കയറ്റത്തില്ല റൂമിനകത്ത്. അങ്ങനെ കരഞ്ഞിട്ട്
എനിക്ക് തിരിഞ്ഞു കിടക്കാൻ ഒക്കത്തില്ല, എഴുന്നേറ്റിരിക്കാനും ഒക്കത്തില്ല, എഴുന്നേറ്റിരുന്ന തല കറങ്ങും, 8 ദിവസമായിട്ട് ഒന്നും കഴിക്കാൻ, വെള്ളം പോലും കുടിക്കാൻ ഒക്കത്തില്ല. മോളും രാവിലെ ഫുഡ് കൊണ്ടുവന്നാ എനിക്ക് അത് കൊണ്ടിരുന്നെന്ന് പറയുമ്പോഴേ എനിക്ക് വോമിറ്റിംഗ് വരുന്ന മാതിരിയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സാധനവും കൊണ്ടുവരല്ലേ, അവിടെ ഹോസ്പിറ്റലിൽ നിന്നും അവർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൊണ്ടുവെക്കും, അത് വന്നിട്ട് അവർ അങ്ങനെ തന്നെ എടുത്തോണ്ട് പോകും. അങ്ങനെ അങ്ങനെ 8-ാമത്തെ ദിവസം കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ കിടന്നപ്പം വളരെ പ്രയാസം, 8 ദിവസമായിട്ട് എനിക്ക് ഉറക്കവുമില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ കരഞ്ഞിങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞ് കിടക്കാനോട് എനിക്ക് വയ്യ, എന്നാലും ഒരു സൈഡ് തിരിഞ്ഞ് ഞാൻ അങ്ങനെ കിടക്കുക. കിടന്നപ്പം എങ്ങനോ എനിക്ക് ഞാൻ ഫുള്ളായിട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങിയ സമയത്ത് ദൈവത്തിന്റെ ശബ്ദം, നീ മരിക്കയില്ല, ജീവനോട് ഇരുന്ന് എന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ അസുഖം വരുന്നതിന് മുന്നേ തന്നെ ഇതേ വാചകം കുറേ പ്രാവശ്യം ഞാൻ കേട്ട, നീ മരിക്കയില്ല, നീ ജീവനോട് ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും, ഇത് കുറേ പ്രാവശ്യം കേട്ടു ഞാൻ. അപ്പൊ ഒക്കെ ഞാൻ ഓർത്തു, എനിക്ക് തോന്നുന്നതായിരിക്കും, അല്ലെങ്കിൽ ബൈബിളിലെ വചനമാണല്ലോ, അതെന് എന്റെ മനസ്സിൽ കൂടെ വന്നതായിരിക്കും എന്നൊക്കെ ഓർത്തു. എന്നാൽ ആ സമയത്ത് അന്ന് മുതല് എന്റെ പനി, ആ നിമിഷം ഇങ്ങനെ ഞാൻ കിടന്ന ആരോ ഒരാള് വന്ന് എന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് എന്റെ വേദനയുള്ള ആ റിബ്സിന്റെ സൈഡിൽ ഇങ്ങനെ തൊട്ടു, തൊട്ടിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം പറയും, നീ മരിക്കയില്ല, നീ ജീവനോട് ഇരുന്ന് എന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടു ഞാൻ ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ആരാ എന്റെ അടുത്ത് വന്നിരുന്നത്? ഞാൻ നോക്കിയപ്പോ കഥകളെല്ലാം അടച്ചിരിക്കും, ആരുമില്ല അവിടെ, നോക്കിയപ്പോ ആരുമില്ല. അത് കഴിഞ്ഞ് ആ നിമിഷം മുതല് എന്റെ പനി പോയി, എന്റെ അസുഖങ്ങളെല്ലാം പോയി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ആ കുറച്ച് മലയാളി സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, അവരെ എപ്പോഴും വന്ന് എന്നോട് ചോദിക്കും എങ്ങനുണ്ട്, വെള്ളം വേണോ, അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളവും കുടിക്കാൻ വയ്യ, ഒന്നും കുടിക്കാൻ വയ്യാതിരുന്ന ആ സ്ഥാനത്തെ അന്ന് ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു വെള്ളം വേണോ എന്ന് പറഞ്ഞാൽ അവർ തന്നെ എനിക്ക് ചൂടാക്കി വെള്ളം കൊണ്ടുത്തന്നു, വെള്ളം കുടിച്ചു, ഫുഡ് കഴിച്ചു. അന്ന് പിന്നെ ഡോക്ടർ നോക്കാൻ വന്നപ്പോ ഞാൻ ഡോക്ടറോടും പറഞ്ഞു, ഡോക്ടർ എനിക്ക് പനിയൊന്നുമില്ല, ഞാൻ നോർമലായിട്ടുണ്ട്, എനിക്ക് ഡിസ്ചാർജ് തന്നാൽ ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും ദിവസം ഫീവർ ആയിട്ടൊക്കെ ഇരുന്നല്ലേ, ഇന്നൊരു ദിവസം കൂടെ നോക്കാം, നോക്കിയിട്ട് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. അന്നും അവരെനിക്ക് ആന്റിബയോട്ടിക് ഇടാനെ കൊണ്ട് കൊണ്ടുവന്നിട്ട് അതങ്ങനെ തൂക്കിയിട്ടതേ ഉള്ളൂ അന്ന്. പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല, ടാബ്ലറ്റും കഴിക്കേണ്ടി വന്നില്ല. ദൈവത്തിന്റെ അത്ഭുത വിടുതൽ അന്ന് കാണുവാൻ ദൈവം എനിക്ക് സാധിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതമായ ശക്തിയേറിയ വചനങ്ങള് പലപ്പോഴും എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പ്രേമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു എന്ന് പല പ്രാവശ്യം. ഈ അസുഖം എനിക്ക് ക്യാൻസർ ആണെന്നൊന്നും അറിയുന്നതിന് മുന്നേ തന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രേമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഇത് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടും എനിക്ക് ഈ അസുഖത്തെ കുറിച്ചൊന്നും അറിയത്തില്ല, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും അറിയത്തില്ല. ഞാൻ ദൈവത്തിന്റെ വചനം കേൾക്കുവാന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ച അത്ര തന്നെ ഉള്ളൂ. എന്നാ അന്ന് ദൈവത്തിന്റെ ആ അത്ഭുത വിടുതൽ രുചിച്ചറിയുവാന് ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അതെന്റെ ജീവിതത്തിലെ വലിയൊരു വിടുതലിന്റെ ദിവസമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആയി, ഞാൻ വീട്ടിൽ വന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ ആയിട്ട് 16 കീമോയും ചെയ്തു. ആ കീമോ ചെയ്ത് കഴിഞ്ഞ് ആ ചെയ്യുന്നതിനിടയിൽ തന്നെ എനിക്ക് ലങ്സിന് വേരിയേഷൻ ഉണ്ടെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു. ആ ലങ്സിന് അതിനുവേണ്ടി ആ കീമോ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആറ് റേഡിയേഷനും ചെയ്തു ആ ലങ്സിന്റെ പ്രോബ്ലത്തിന് വേണ്ടി. അതും കഴിഞ്ഞ് ആദ്യമേ ഈ കീമോ കഴിഞ്ഞ് പിന്നെ എനിക്ക് സർജറിയായി. സർജറിയും കഴിഞ്ഞ്
ആ സർജറിക്കൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കോളർ ബോണിന്റെ ഇവിടെ ആയതുകൊണ്ട് സ്റ്റിച്ച് ഇടാനൊക്കെ പ്രയാസമാണ്, അതുകൊണ്ട് വേറെ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു. എന്റെ മോളോടും പറഞ്ഞു അത് കുറെ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇതാണ്, ഇനി ഒരു പ്രാവശ്യം കൊണ്ട് ഈ സർജറി ചെയ്യാൻ ഒക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ആൾക്കാരെ ഒക്കെ വിളിച്ചു. എന്നാൽ ദൈവം അത്ഭുതകരമായി വിളിച്ചു, ഒരു പ്രോബ്ലം വരാതെ കണ്ട് ആദ്യത്തെ ആ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ആ സർജറി എല്ലാം ചെയ്യുവാനും, ഇനി തന്നെ സർജറി ആയിട്ട് പോലും ഒരു ദിവസം പോലും ആ ഹോസ്പിറ്റലിൽ ഒരു ദിവസം കിടന്നല്ലാതെ നെക്സ്റ്റ് ഡേ വീട്ടിൽ വന്നു, ഒരു ദിവസം കിടന്ന് നെക്സ്റ്റ് ഡേ വീട്ടിൽ വന്നു. ആ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നല്ലാതെ വീട്ടിൽ പോലും ഞാൻ കിടന്നിട്ടില്ല. എൻ്റെ മോള് പറയും ഒന്നും ചെയ്യല്ലേ, ആ കൈ കൊണ്ടൊന്നും എടുക്കരുത് എന്നൊക്കെ പറയും. എന്നാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാൻ നോർമലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ദൈവം അത്ഭുതകരമായി ആ സർജറിയിൽ ഒക്കെയും എന്നോട് കൂടെ ഇരുന്ന് ദൈവം എന്നെ പരിപാലിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് എനിക്ക് 33 റേഡിയേഷൻ ചെയ്തു. 33 റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഡെയിലി റേഡിയേഷന് പോണം. ആ റേഡിയേഷന്റെ ചൂട് നേരത്തെ ഡോക്ടർ പറഞ്ഞു ഈ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പം റിബ്സിനൊക്കെ പ്രോബ്ലം വരും, ഫ്രാക്ചറൊക്കെ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാല് അതിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ചു, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ റിബ്സ് ഞാനിങ്ങനെ ശ്വാസം വിടുമ്പം ആ ഒടിഞ്ഞ റിബ്സ് പോയി, ആ രണ്ടും ചേരുന്നത് നല്ലതായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് റിബ്സിന് ഭയങ്കര വേദനയാ എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, റേഡിയേഷന്റെ ഇത് കൊണ്ട് ഉള്ള പ്രോബ്ലം ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ എന്റെ റിബ്സ് ഒടിഞ്ഞു. എന്നാ അതിനും അവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു, പെയിൻ കില്ലർ ടാബ്ലറ്റ് ഒക്കെ തന്നു. ഇപ്പോഴും എന്നാ ഈ കൈ കൊണ്ട് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും പണികൾ ചെയ്താൽ ആ റിബ്സ് ഇച്ചിരി അകലുന്ന മാതിരി ഇപ്പോഴും ആ നമ്മള് ശ്വാസം വിടുമ്പോ അറിയാം ആ റിബ്സ് അതിലോട്ട് പോയി ജോയിൻ ആവുന്നതും ഒക്കെ. എന്നാലും ഒരു ദിവസം പോലും വയ്യാതെ സുഖമില്ലാതെ പിന്നെ ഞാൻ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും ദൈവം അത്ഭുതകരമായി ആ 33 റേഡിയേഷനും 6 റേഡിയേഷൻ 39 റേഡിയേഷൻ എടുത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം അത്ഭുതകരമായി ഓരോ ദിവസവും നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവദിനത്തിൽ കാണുന്ന മാതിരി ദൈവം അത്ഭുതകരമായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിതയാക്കാതെ എന്നെ പരിപാലിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും ദൈവം എന്നെ അത്ഭുതകരമായി വഴി നടത്തി. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോഴും ടെസ്റ്റ്, പിന്നെ ഇവിടെ സർജറി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ടെസ്റ്റിനൊക്കെ അവര് വിളിക്കും. ആ ടെസ്റ്റിനൊക്കെയും ഈ വർഷവും ഇപ്പം എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് 3 വർഷം കംപ്ലീറ്റ് ആയി, 4 വർഷം ആകുന്നു. സർജറി ആയിട്ട് 2 വർഷം കംപ്ലീറ്റ് ആയി, 3ാമത്തെ വർഷം നടക്കുന്നു. ടെസ്റ്റിനൊക്കെയും പോകുമ്പോൾ MRI മാമോഗ്രാം ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഇപ്പൊ എല്ലാം നോർമലായിട്ട് തന്നെയുണ്ട്. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ഒരു ദിവസം പോലും വയ്യാന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് കിടക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അത്ഭുതകരമായി നടത്തുന്നു, അവന്റെ കൃപ ഒന്നും മാത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതാണ് എന്റെ ഒരു വലിയൊരു ടെസ്റ്റിമണി. ദൈവം അത്ഭുതകരമായി എന്നെ ക്യാൻസറിൽ നിന്നൊക്കെയും വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ജീവിതത്തില് ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം എന്ന് വേണം അതിനെ പറയുവാൻ തക്കവണ്ണം. ക്യാൻസർ രോഗം, അതുപോലെ 16 കീമോതെറാപ്പി, 39 റേഡിയേഷൻ, സർജറി തുടങ്ങിയ ആ മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന സങ്കീർണമായ ആ സാഹചര്യങ്ങളിലും ഭയപ്പെടാതെ വളരെ ധൈര്യത്തോടുകൂടി ആ സാഹചര്യത്തെയൊക്കെ അഭിമുഖീകരിച്ചു, അതിനെ അതിജീവിച്ചു, ഇന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ വീണ്ടും ആയിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു സാധാരണ കാര്യമല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവീയ സ്പർശനം, ദൈവീയ ഇടപെടൽ ആ സാഹചര്യത്തിൽ, ആ ദിനങ്ങളിൽ,
അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷകരമായ അല്ലെ ഒരു ഓർമ്മയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു അനുഭവം, ഒരു ഓർമ്മ. ചികിത്സ കൊണ്ടല്ല, ചികിത്സ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു ദയയാണ്, ദൈവത്തിൻ്റെ പദ്ധതി ഇനിയും ദൈവത്തിൻ്റെ ഹിതം ഇനിയും ചിലതൊക്കെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ബാല്യം മുതലേ ദൈവം തിരഞ്ഞെടുത്തു, കർത്താവിന് വേണ്ടി വേർതിരിച്ചു. അത് വ്യക്തമായി പല സന്ദർഭങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതിൻ്റെ സമയമാകുമ്പോൾ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തെടുത്ത് ദൈവത്തിന് വേണ്ടി ഇന്നും നിർത്തിയിരിക്കുന്നു. കർത്താവിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രിയ ഏലിയാമ്മ ആൻ്റിയെ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. മറ്റെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറയാം. എൻ്റെ മക്കളാന്നേലും എനിക്ക് ആൺമക്കളില്ല, രണ്ട് പെൺമക്കളാന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മരുമക്കൾ രണ്ടു പേരും എന്നെ സ്വന്തം മദറിനെ മാതിരി നോക്കും. ഈ ഹോസ്പിറ്റലെല്ലാം ഡെയിലി അവരുടെ ജോലി ഉള്ള സമയത്ത് കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എൻ്റെ മക്കള് എൻ്റെ ആൺമക്കളാണ് എന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു ദിവസം പോലും മുടങ്ങാതെ 39 റേഡിയേഷന് വേണ്ടി ഡെയിലി പോകണം, ജോലിയുണ്ടെന്ന് വരികിലും എന്നെ അവിടെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് വണ്ടിയിൽ ഇരുന്ന് ജോലി ചെയ്യുമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസവും അവർ എന്നെ പരിപാലിച്ചു. അതേമാതിരി മക്കളും കൊച്ചുമക്കളും എല്ലാം എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ദൈവത്തിനെ അത്ഭുതകരമായി ഓരോ നിമിഷവും വഴി നടത്തുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് നന്ദിയോ. ദൈവം തരുന്ന അവസരങ്ങളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വ്യസനത്തിനുള്ള മാർഗം എന്നുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കേണ്ടതിന് ദൈവം എന്നെ ഓരോ ദിവസവും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് വേണ്ടി ഇടിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ എങ്ങും പോയി പ്രസംഗിക്കാൻ പോകാനൊന്നും എൻ്റെ ഈ പ്രായത്തിൽ ഒന്നും സാധിക്കയില്ല എങ്കിൽ തന്നെ അനേകർക്ക് വേണ്ടി ഇടിവിടെ നിന്ന് പ്രാർത്ഥിപ്പാനും കണ്ണുനീർ ഒഴുക്കുവാനും ദൈവം കൃപ ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതേമാതിരി ഞങ്ങളുടെ ചർച്ചിലുള്ളവരും പാസ്റ്ററും കുടുംബവും ചർച്ചിലെ എല്ലാ വ്യക്തികളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. എല്ലാവരെയും ഞാൻ എപ്പോഴും ഈ സമയത്ത് ഓർക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ മാറ്റമില്ലാത്ത കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, ഇതൊന്നും നമ്മൾക്ക് സാരമുള്ളതല്ല. ഈ ദൈവത്തെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മരിക്കും, മരിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ നിത്യതയെ കുറിച്ചുള്ള സന്തോഷം, ആ ദൈവത്തെ അറിഞ്ഞാലുള്ള ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദൈവത്തെ അറിഞ്ഞു നോക്കുക. ദൈവം നിങ്ങളെയും തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. മരണം നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അനിവാര്യമാണ്. ദൈവം നമ്മൾക്ക് ദൈവം വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ രൂപാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തോട് ചേരും. ഇല്ല എങ്കിൽ നമ്മൾക്ക് മരണം തീർച്ചയായിട്ടും ഈ ലോകത്തിലുണ്ട്. അതിനെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെയും തരും. ആ ദൈവത്തിൽ അറിഞ്ഞ് ജീവിക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ടെസ്റ്റിമണി നിമിത്തം ആരെങ്കിലും ഇത് കേൾക്കുന്ന വരിയിൽ ഈ രോഗനിമിത്തം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളുടെ ദുഃഖങ്ങളും ഒക്കെയും ദൈവം മാറ്റും. തീർച്ചയായിട്ടും ഒരു സമാധാനം ദൈവം നിങ്ങൾക്കും തരും. അതാണ് എനിക്ക് പറയുവാനുള്ളത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആൻ്റി, ജോസഫ് അച്ചാൻ്റെ കുറിച്ച് പറഞ്ഞല്ലോ, ജോസഫ് അച്ചാൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണസംബന്ധമായ ആ കാര്യങ്ങളെ കൂടെ ഒന്നൊരു വാക്ക് പറയാമോ? എന്ത് സംഭവിച്ചു? എങ്ങനെയാ? പ്രായത്തിൻ്റെതായ പ്രയാസമായിരുന്നു അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു? എൻ്റെ ഹസ്ബൻഡിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യമേ ഷണ്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയും ഒന്നുകൂടെ ചെയ്യാനുണ്ട്, അതും ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല ആ സമയത്ത് ചെയ്യാനൊക്കെ. ഞാൻ ഇവിടെ ഇളയം
കൊച്ചുമോന്റെ ഡെലിവറിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടാളും ഇവിടെ ഡാലസി വന്നതായിരുന്നു. വന്നു കഴിഞ്ഞപ്പം 6 മന്ത് ആയപ്പം എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോയി. അപ്പം ഈ കൊച്ചുമോന് 3 മാസമേ ആയുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ നാട്ടിൽ പോകാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും അവിടെ ഹൈദരാബാദിൽ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ നാട്ടിൽ പോകാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് കേട്ടിട്ടില്ല. ആ സമയത്ത് നാട്ടിൽ പോയി. പോയി കഴിഞ്ഞ് അവിടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും അവരൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ എൻ്റെ സിസ്റ്റർ എല്ലാവരുടെ വീട്ടിലും സിസ്റ്ററിന്റെ വീട്ടിലും ഒക്കെ അവരുടെ സിസ്റ്ററിന്റെ വീട്ടിലും ഒക്കെ താമസിച്ചു കുറെ ദിവസം. പിന്നെ 3 മന്ത്സ് ആയപ്പോഴത്തെ എനിക്കിവിടെ പിന്നെ 6 മന്തിന് എക്സ്റ്റൻഷൻ എടുത്തായിരുന്നു. അപ്പം ഞാൻ 6 മന്തിൽ നിന്നില്ല. 3 മന്ത്സ് ആയപ്പോ എനിക്ക് ഫോൺ വന്നു, എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ല എന്നും പറഞ്ഞു. എന്നാ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നല്ലതായിട്ടുണ്ട്, നീ അവിടെ നിന്നിട്ട് വാന്ന് പറയും. അപ്പം എല്ലാരും പറഞ്ഞു ഇങ്ങനെ സുഖമില്ല. ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പം കിഡ്നി സ്റ്റോണ് ആയിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ സർജറിക്ക് പോയി അഡ്മിറ്റായി. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല ആ സമയത്തും സർജറി ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവിക്കുമെന്ന് ഡോക്ടർക്ക് എന്നാ ഗ്യാരണ്ടി തരാൻ നോക്കുമോ, അല്ലെങ്കിൽ ഈ സർജറിയിൽ ഒന്നും ആകത്തില്ലെന്ന് അങ്ങനെയുള്ള ഗ്യാരണ്ടി തരാമോ എന്നൊക്കെ ഡോക്ടറോട് കുറെ തർക്കിച്ചു. ഡോക്ടർ പറഞ്ഞു, ദൈവം സർജറി ഞങ്ങൾ ചെയ്യാനുള്ളത് നല്ലതായിട്ട് തന്നെ ചെയ്യും, അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല ആ സമയത്തൊന്നും. പിന്നെ ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോയി. കൊച്ചുമോനെയും കൊണ്ടാണ് ആ 3 മന്ത്സായപ്പോ പിന്നെ നാട്ടിൽ പോയി. അവിടെ ചെന്നപ്പം എൻ്റെ ഹസ്ബൻഡിനെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെയുണ്ട്. ഞാൻ അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങള് കാപ്പിയോ ചായ ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കൊച്ചുമോനെ ഒക്കെ എടുത്ത് കളിപ്പിച്ചു. കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ വെച്ചു. ചോറ് ഒക്കെ കഴിക്കാം എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ്, ഞങ്ങൾ മെയിൻ റോഡിൻ്റെ അവിടെ തന്നെയാ, അവിടെ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന റോഡിൻ്റെ അവിടെ ഇറങ്ങുന്ന അത്രേ ദൂരമേ ഉള്ളൂ, ഒരു 10 അടി ദൂരമേ ഉള്ളൂ. അപ്പം ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവിടെ റോഡിന്റെ അവിടെ പോയി നിന്നിട്ട് ഇങ്ങോട്ട് റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കുറെ നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഓട്ടോ കയറി അവിടെ വേറെ ഒരു സ്ഥലത്ത് അടുത്ത് വരെ സ്ഥലത്ത് വരെ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നു. ഞാൻ വന്നിട്ട് നമുക്ക് രണ്ടാർക്കും ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. ശരി, വരുന്നവരെ ഞാനും വെയിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്നു. വന്ന് ഞങ്ങള് ഫുഡ് കഴിച്ചു. അപ്പം ഈ 3 മാസമായിട്ട് വീട്ടിൽ ആരും പണിക്കാരൊക്കെ വന്ന് അവർ പണി ചെയ്തിട്ട് പോകുമെന്ന് വരികയും നല്ലതായിട്ട് ക്ലീൻ ഒക്കെ ചെയ്യാതെ അങ്ങനെ കിടന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പച്ചനും കൊച്ചുമോനും കൂടെ കിടന്നു ഉറങ്ങിവിടെ, ഞാൻ പണിക്കാരത്തി വന്നു അവളെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ബാത്റൂമിന്റെ പൈപ്പ് ഒടിഞ്ഞിട്ട് അത് പണി ചെയ്യാനെ കണ്ടും ഒരു മെക്ക പൈപ്പ് ലൈൻ ചെയ്യുന്ന ഒരു മനുഷ്യനും അവിടെ രണ്ട് പിള്ളേരും അവിടെ പണിയും ചെയ്യുന്നു ബാത്റൂമിൻ്റെ അകത്ത്. അപ്പൊ ഞാൻ അവരെ കൊണ്ട് പണി ചെയ്യിച്ചു, എല്ലാം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വന്നു. അപ്പൊ എനിക്ക് ഒരു കടുംകാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കടുംകാപ്പി ഇട്ട് കൊടുത്തു. കടുംകാപ്പി കുടിച്ച് കഴിഞ്ഞ ഉടനെ വെളിയിലോട്ട്, ഞങ്ങൾ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിട്ട്. അപ്പം അപ്പാർട്ട്മെന്റ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരു മലയാളി ഒരു ബാച്ചിലർ പയ്യനാണ് താമസിക്കുന്നത്. അപ്പൊ അവന്റെ കതകിന് പോയി ലോക്ക് ചെയ്ത്, അവൻ ജോലിക്ക് പോയി, അവിടെ ആരുമില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോത്തിനാ അവിടെ പോയി അവരെ വിളിക്കുന്നത് എന്ന് എന്നാ ചോദിച്ചു. നല്ലതായിട്ട് തന്നെ ഉണ്ട്, ആളിനെ നോക്കിയാൽ നല്ലതായിട്ട് തന്നെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു ഇത് മാതിരി പെട്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പ്രോബ്ലം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു. ഇല്ലില്ല, ഒന്നുമില്ല, ഞാൻ നല്ലതായിട്ട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് വോമിറ്റിങ് ഒരു പ്രാവശ്യം വോമിറ്റിങ് ചെയ്തു, ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ ആ ബാത്റൂമിൽ പോയിട്ട് ആ കഥ അങ്ങോട്ട്
അടച്ചിട്ട് ചാരിയിട്ടേ ഉള്ളൂ, അങ്ങോട്ട് കുറ്റിയിട്ടിട്ടില്ല. അപ്പോൾ അവിടെ എനിക്കും ഡൗട്ട് തോന്നി എന്തുവാന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ബാത്റൂം തുറന്നിട്ട് നോക്കിയപ്പം അങ്ങനെ ഇരിക്കുക, എഴുന്നേക്കാൻ വയ്യ. അവിടെ പണി ചെയ്ത രണ്ട് പിള്ളേരെ വിളിച്ചു, അവര് പെട്ടെന്ന് ഓടി വന്ന എടുത്തു കൊണ്ടുവന്ന് കട്ടില് കിടത്തി കിടത്തിയ ഉടനെ പിന്നെ ഒരു പ്രാവശ്യം വോമിറ്റിങ് ചെയ്തു. ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറഞ്ഞു ഇല്ല നീ താഴെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ തറയിൽ ഇരിക്കുമ്പം തണുപ്പല്ലേ, കട്ടില് കിടക്കാൻ പറഞ്ഞിട്ട് ഇല്ലില്ല നീ താഴെ ഇരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് എന്റെ മടിയിലോട്ട് കടന്നു. എന്റെ ഹസ്ബൻഡ് കിടന്ന് ഞാൻ പോവാന്ന് പറഞ്ഞു. നല്ല ഇതായിട്ടിരുന്ന അത്രയും ഒരു ഒരു 10 മിനിറ്റിന്റെ ഇതേ ഉള്ളൂ. അപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് എൻ്റെ ഇളയ മോളൊക്കെ ആ സമയത്ത് നാട്ടിൽ തന്നെ, അവര് അവിടെ അവിടെ ജോലി ചെയ്യുക രണ്ടുപേരും. അപ്പം ഞാൻ അവർക്ക് പെട്ടെന്ന് ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ അവർ ആദ്യമേ എടുക്കുന്നില്ല, അവർ മീറ്റിങ്ങിലായിരുന്നു. എന്നാലും പിന്നെ പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് മീറ്റിംഗ് കട്ട് ചെയ്തിട്ട് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡാഡിക്ക് ഇങ്ങനെ എന്തോ സുഖമില്ലാന്ന് തോന്നുന്നു, പെട്ടെന്ന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അവർ അവിടുന്ന് തന്നെ ആംബുലൻസ് ബുക്ക് ചെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ വന്നു. പെട്ടെന്ന് അവർ വരുന്നതിന് മുന്നേ ആംബുലൻസ് വീട്ടിൽ വന്നു. പെട്ടെന്ന് ആംബുലൻസിൽ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു കാർഡിയോളജിസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നപ്പോഴത്തേനും തന്നെ മരിച്ചു. അത്രയും സമയമേ ആയുള്ളൂ. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, പെട്ടെന്ന് ഇതായി. അങ്ങനെ ജീവിതത്തിലെ ചെറുപ്പം മുതൽ ഇന്ന് വരെയും ദൈവം നടത്തിയ വഴികളെ കുറിച്ചുള്ളതായ നല്ല ഓർമ്മകളും ജീവിതാനുഭവങ്ങളും ഓരോ കാര്യങ്ങളും മറക്കാനാകാത്ത അനുഭവങ്ങൾ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസിപ്രിയ ഏലിയാമ്മ ആൻ്റി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദൈവം സൂക്ഷിക്കട്ടെ. ഒത്തിരി വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അതിനെയൊക്കെ സധൈര്യം അഭിമുഖീകരിച്ച് സാഹചര്യങ്ങളിലൊന്നും പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ആ കർത്താവ് പിന്നെയും കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിയുടെ നല്ല നിമിഷങ്ങൾക്ക് നല്ല സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആമേനെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം നാം ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ രോഗമോ പ്രതിസന്ധികളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേന്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു നിങ്ങളെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതായ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ ഏലിയാമ്മ ആൻറ്റി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം വാഗ്ദത്തങ്ങൾ വിശ്വസനം നല്ലവനുമായ ദൈവമേ, കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ അരോമ ടിവിയിൽ കൂടി കർത്താവേ നിന്റെ ഒരു സാക്ഷിയായിരിക്കാൻ കർത്താവേ നീ അടിയങ്ങൾ കൂടിക്കേ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതിനുവേണ്ടി കർത്താവേ നീ ഒരുക്കിയ കർത്താവേ ഹല്ലേലൂയ, ഈ സമയത്തിനായി നിനക്ക് നന്ദി നന്ദി കർത്താവേ. ദാനിയൽ പാസ്റ്ററും കുടുംബത്തിനും കർത്താവേ ഹല്ലേലൂയ, അരോമ ടിവിക്കും പ്രേക്ഷകർക്കും കർത്താവേ ഹല്ലേലൂയ. കർത്താവേ കർത്താവേ നീ അവരെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ കർത്താവേ കർത്താവേ ഈ പ്രോഗ്രാം നിമിത്തം അനേകർ കർത്താവേ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ സ്തോത്രം. അവരുടെ ഈ പ്രവൃത്തി കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഇനി വളർന്നു വരുവാൻ കർത്താവേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ. ആരെങ്കിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവേ അനുഭവിക്കുന്ന കർത്താവേ രോഗങ്ങളാലെ ക്യാൻസറിനാലെ കർത്താവേ കഷ്ടപ്പെടുന്നവരെ കർത്താവേ പരിപാലിപ്പാൻ ശക്തനായ ദൈവം നീ മാത്രമാണ് കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ഈ ലോകത്തിൽ കർത്താവേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന അല്ലാതെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് പറയുവാന് കർത്താവേ നീ ഞങ്ങൾ
ഒരുക്കിയ ഈ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ, വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രം ഞങ്ങളെ സമർപ്പിക്കുന്ന അപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ, എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. കർത്താവോളം ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ഒരുക്കിയ സമയത്തിനായി കർത്താവേ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു അപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ. വീണ്ടും കർത്താവേ പാസ്റ്ററിനെയും കുടുംബത്തെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ, അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് നിമിത്തം അനേകർ കർത്താവേ ഈ രക്ഷയിലേക്ക് വരുവാൻ കർത്താവേ ഇനിയും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്തോത്രം സ്തോത്രം, അനേകർക്ക് ഇത് പ്രയോജനമായി തീരുവാൻ കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. സകലവും ഈ സുരക്ഷേന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ. ആമീൻ. ആമേൻ ആമേൻ. താങ്ക് യു പ്രിയ എലിയാമി ആൻറ്റി, ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സാക്ഷ്യവുമായി സമയം ചെലവഴിച്ചതിന് കർത്താവിൻ്റെ ദാസരുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായി നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് മണി സന്തോഷകരമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളെ വിളിക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവനാമം മഹിമപ്പെട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ: ഇന്ത്യ 8759592020. ഇമെയിൽ aroma matrimony2020@gmail.com.